സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടും ഭരണസിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ കോവിഡ് വ്യാപനം രൂക്ഷമാവുകയാണ്. ധനവകുപ്പിലെ പകുതിയോളം ഉദ്യോഗസ്ഥർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ ഡെവലപ്മെന്റ് ഹാൾ 3 ദിവസത്തേക്ക് അടച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യവസായം, പൊതുമരാമത്ത്, പഞ്ചായത്ത് വികസനം, ദുരിതാശ്വാസ നിധി, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന ധനവകുപ്പിന്റെ വിഭാഗങ്ങളാണ് ഹാളിൽ പ്രവർത്തിച്ചിരുന്നത്. ജീവനക്കാരുടെ കോവിഡ് പരിശോധനയ്ക്ക് ശേഷമാണ് സെക്ഷനുകൾ വീണ്ടും പ്രവർത്തനം തുടങ്ങുക. ഓഫീസ് അണുവിമുക്തമാക്കിയ ശേഷം പകുതി ജീവനക്കാർ മാത്രമാണ് എത്തേണ്ടത്. ബാക്കിയുള്ളവർ വർക്ക് ഫ്രം ഹോം തിരഞ്ഞെടുക്കണം. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് അടുത്തിടെ നടത്തിയ സെക്രട്ടേറിയറ്റ് ക്യാന്റീൻ തെരഞ്ഞെടുപ്പ് വിവാദമായിരുന്നു. കോവിഡിന്റെ പേരിൽ പൊതുജനങ്ങൾക്ക് പ്രവേശന നിയന്ത്രണം ഉള്ളപ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായത്. കോവിഡ് മൂലം പുറത്തുനിന്നുള്ളവരുടെ പ്രവേശനം നിയന്ത്രിക്കാൻ സെക്രട്ടേറിയറ്റിലെ 3 ഗേറ്റുകൾ പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ കന്റോൺമെന്റ് ഗേറ്റ് വഴി മാത്രമായിരുന്നു പ്രവേശനം. ദൂരെ നിന്ന് പല ആവശ്യങ്ങൾക്കുമായി എത്തുന്നവർ നിയന്ത്രണങ്ങൾ മൂലം വലഞ്ഞിരുന്നു. കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജീവനക്കാർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.